പ്രമുഖ വിദ്യാഭ്യാസ പണ്ഡിതനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ പി ചിത്രൻ നമ്പൂതിരിപ്പാട് അന്തരിച്ചു. കേരള വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒട്ടനവധി സംഭാവനകൾ നൽകിയ അദ്ദേഹം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ശില്പി കൂടിയാണ്. 103 വയസ്സായിരുന്നു. സംസ്കാരം നാളെ വൈകിട്ട് 4 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. മലപ്പുറം ജില്ലയിലെ മൂക്കുതലയിൽ ജനിച്ച ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ സാമൂഹ്യ ഇടപെടലുകൾ ആരംഭിച്ചത് 11 വയസ്സിലാണ്. പന്തിഭോജനത്തിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹം ചെറുപ്പത്തിലെ തന്റെ നിലപാട് ഉറപ്പിച്ചത്. കേരളത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം ആരംഭിച്ച കാലത്തുതന്നെ അതുമായി ചേർന്നു പ്രവർത്തിച്ച അദ്ദേഹം സ്റ്റുഡൻറ് ഫെഡറേഷന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു. അധ്യാപകനായും തുടർന്ന് 34 വയസ്സിൽ പ്രധാന അധ്യാപകനായും ജോലി ചെയ്തു. കെ ദാമോദരനിലൂടെ കമ്മ്യൂണിസ്റ്റ് ആശയഗതികളിലേക്ക് നയിക്കപ്പെട്ട പി ചിത്രൻ നമ്പൂതിരിപ്പാട് പിന്നീട് ഇടതു സഹയാത്രികനായി മാറി. തന്റെ നാടായ മൂക്കുതലയിൽ സ്ഥാപിച്ച വിദ്യാലയം വെറും 1 രൂപ വില വാങ്ങി ആദ്യ EMS സർക്കാരിന് കൈമാറി. പ്രധാനാധ്യാപകൻ, DEO, DD എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടറായി 1979 സർവീസിൽ നിന്നും വിരമിക്കുന്നത്. തുടർന്ന് കലാമണ്ഡലം സെക്രട്ടറി, ജൂറി ഓഫ് അപ്പീൽ കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 33 തവണ ഹിമാലയൻ യാത്രകൾ നടത്തിയിട്ടുള്ള അദ്ദേഹം പുണ്യ ഹിമാലയം എന്ന പേരിൽ യാത്രാവിവരണവും സ്മരണകളിലെ പൂമുഖം എന്ന ആത്മകഥയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2022 VK നാരായണ ഭട്ടതിരി പുരസ്കാരത്തിനും അർഹനായി. പെരളശ്ശേരി സ്കൂളിൽ പഠിക്കുന്ന താൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ അന്യമായി പുറത്താക്കപ്പെട്ടപ്പോൾ രക്ഷകനായി എത്തിയ അന്നത്തെ വിദ്യാഭ്യാസ ഓഫീസർ ചിത്രൻ നമ്പൂതിരിപ്പാടിനെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈയിടെ ഒരു വേദിയിൽ പറയുകയുണ്ടായി. വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകളെ തുടർന്ന് തൃശൂർ ചെമ്പൂക്കാവിലെ സ്വവസതിയിലായിരുന്നു അന്ത്യം. കൈരളി ന്യൂസ്, തൃശൂർ.